പി എം ശോഭാ സുരേന്ദ്രനെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ നേരത്തെ അറിയുമായിരുന്നു. അത് എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനെ? അത് CPM മാത്രമല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാർട്ടികൾ ഇവരെ അവരുടെ കൂടെ ചേർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവനേതാ എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ലാതെ ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഇന്നിപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് ആളുടെ ഒരു ഒരു പ്രവർത്തന മികവ്, പ്രവർത്തന രീതി, അത് എല്ലാവർക്കും അസൂയുണ്ടാക്കുന്ന ഒരു രൂപത്തിനാണല്ലോ പോകുന്നത്. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പോടാ. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോ സ്വാഭാവികമാണല്ലോ. ഇപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് CPM ക്ഷണം വന്നിട്ടുണ്ട് എന്നുള്ളതാണോ, അതോ ഇങ്ങനെ നന്ദകുമാർ ഇടപെട്ടിട്ട് CPM കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നു എന്നാണോ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് എന്താന്ന് വെച്ചാല് അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പ്രസാദ്ജി, ഇത് എന്നോട് ശോഭയുടെ ആ രൂപത്തിലൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് വേറെ ഇവരുമായിട്ട് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം CPM ശ്രമിച്ചിട്ടുണ്ട്. കാരണം CPM എന്നെ സംബന്ധിച്ച് എനിക്ക് അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില അറിവുകൾ അത് നമ്മൾ സ്വാഭാവികമായിട്ട് ആളോട് പറയുമല്ലോ, നമ്മൾ ബന്ധമുള്ള ആളോട് നമ്മൾ പറയണമല്ലോ, അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. അത് പറഞ്ഞിട്ടുണ്ട്. ശിവാജിയെ പാത്രക്ക്, രജനിയെ പാത്രക്ക്, കമല പാത്രക്ക്, അത് പിണറായി ചുമതലപ്പെടുത്തിയ ചില ആളുകൾ അത് അവരെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും അതിനൊന്നും നിൽക്കുന്ന ആളല്ല. നീ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയൊന്നും ഈ CPM പോലെ ഒരു ഇവിടെ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു ഇട്ടാവട്ടം സംവിധാനത്തിനകത്തൊന്നും പോകേണ്ട ആളല്ലല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ ഒരു ഇന്ത്യ മാത്രമാണോ ലോകം മുഴുവനും ആരാധിക്കുന്ന ലോകത്തിന് മുഴുവൻ നേതാവായി മാറിയ മോദിജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ കേരളത്തിൻ്റെ ഒരു സംവിധാനത്തിനകത്തോട്ട് എന്തിനാണ് ചുരുങ്ങിപ്പോവാൻ അവരാഗ്രഹിക്കുന്നത്? ഇതെന്ത് സാധനമാണ്? ഉള്ളാട്ടാ, അവരൊരു അഖിലേന്ത്യ നേതാവല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. മികച്ച നടനുള്ള അവാർഡ്, അയ്യോ അതൊന്നും വേണ്ട. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ഒരാൾ പോകാൻ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണല്ലോ. അല്ല, അത് അങ്ങനെ പോകാനും തീരുമാനിച്ചിരുന്നേ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് തടയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.